വാമുള്ളേ. എന്നിട്ട് സനിച്ചോ, ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയൊക്കെ എങ്ങനെ പോണു? കൂട്ടാറായ ഹോളീസ് വെൽ. എങ്ങനെ? കമ്പനിയുടെ പേരാ, തിരക്കൊണ്ടാണ് എനിക്ക് നിൽക്കാൻ തരില്ല. സാധാരണ തുടങ്ങി 6 മാസം കഴിയുമ്പോൾ നാട്ടുകാർ പൂട്ടിക്കാറാണല്ലോ പതിവ്. അതുകൊണ്ട് ചോദിച്ചാ. ചെറുതൊരുന്നൊഴിക്കട്ടെ, പോയി കളിച്ചു മോളെ. പപ്പ, വയലിൻ ക്ലാസ് ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? കുട്ടികളൊക്കെ കുറഞ്ഞു, ഇപ്പൊ എല്ലാരും ഗിറ്റാറിന്റെ പിന്നത്തെയാ. ആണോ? പപ്പയ്ക്ക് മുംബൈക്ക് വന്നൂടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ നോക്കിക്കോളില്ലേ? അതുകൊണ്ടല്ല, ഇവിടം വിട്ട് അത്രയും ദൂരം വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ. ചെല്ലു പപ്പ, അവിടെ കുട്ടികളെ നോക്കാൻ ആളെ കിട്ടുന്നുണ്ടാവില്ലേ? പോടാ അവിടുന്ന്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? വേണ്ട. എനിക്കറിയാം പപ്പയ്ക്ക് ഇവിടെ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന്. അതാ ഞാൻ വിളിക്കാത്തത്. കൊച്ചിയിലോട്ട് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കൊച്ചിയുടെ അടുത്തല്ലേ. അത് ശരിയാ. പിന്നെ പപ്പ, കൊച്ചി വെച്ച് വനിതാ മാഗസിന്റെ ഇന്റർവ്യൂ ഫോട്ടോഷൂട്ടും. അപ്പനമ്മമാർക്ക് അതൊക്കെ വലിയ കാര്യമാ, അടിച്ചു വന്ന അപ്പ പറയണേ. ഫസ്റ്റ് പ്രിന്റ് തന്നെ എത്തിച്ചേരാം. ഞാനൊന്ന് പറഞ്ഞ ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നില്ലേ? അതിലൊന്നും കാര്യമില്ല മോളെ. എന്താണ് പപ്പ സണ്ണിച്ചാ, നിങ്ങൾക്കൊന്നും വന്ന് പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നില്ലേ? ഞാനവിടെ ഓഫീസിൽ ചൊറിയും കുത്തിയിരിക്കല്ല, എന്റെ ശ്രദ്ധ കൊണ്ട ബിസിനസ് തന്നെയാ. പിന്നെ മാഗസിനിൽ ഒന്നും അടിച്ചിരുന്നില്ല മാത്രം. അതെ സണ്ണിച്ചാ, വന്നപ്പോ തൊട്ട് നിങ്ങൾ എന്നോട് മുന വെച്ച് സംസാരിക്കുന്നുണ്ട്. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞോ. ആ എന്നാ, നിന്റെ ഈ ബോസ് കളി കുറച്ച് കുറച്ചാ കൊള്ളാം. ഞാനെന്ത് ബോസ് കളിച്ചെന്നാ? സ്വന്തം കോംപ്ലക്സ് മറച്ചു പിടിക്കാൻ ഇങ്ങനെ വല്ലതും പറഞ്ഞാ മതിയല്ലോ. സ്വയം എങ്ങനെ ഒരു ബോറനാവല്ലേ. ഏയ്, ഇന്നൊരു ദിവസം ഇങ്ങനെ സഹിച്ചേക്ക്. ആ അതാണ് ഏക സമാധാനം. ഡാ കുഞ്ഞാ, നീ വിടാര്. എന്ത് പറ്റി മോളു? നിന്റെ ടാബോ എന്റെയും കൂടെയാ. ഞാൻ കുറച്ചുനേരം കളിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞാച്ചാ. മോളെ, ചേട്ടൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് തരാന്ന്? നിന്റെ ചേട്ടനല്ലേ, അവനോട് വഴക്കിടാമോ? മോക്ക് വേറെ കുറെ ടോയ്സ് ഉണ്ടല്ലോ, തൽക്കാലം അത് വെച്ച് കളിക്ക. മോനെ, നിനക്ക് എന്തിനാ പെട്ടായത്? ഷീ ഈസ് യുവർ കിഡ് സിസ്റ്റർ, അവളെ വെറുതെ വിഷമിപ്പിക്കരുത്. മോള് കളിച്ചു കഴിഞ്ഞിട്ട് ചേട്ടനെ കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് കളിക്കണം. ഓക്കെ, കൊടുക്ക്. ഗുഡ് ബൈ, ഗുഡ് ഗേൾ.